കൊലക്കേസ് പ്രതിയെ കരിങ്കല്ല് കൊണ്ട് മുഖത്തിടിച്ച് കൊലപ്പെടുത്തി മൃതദേഹം കുറ്റിക്കാട്ടിൽ തള്ളി. കാസർഗോഡ് കുമ്പളയിലാണ് സംഭവം. ശാന്തിപള്ളം ലക്ഷം വീട് കോളനി സ്വദേശിയും വിദ്യാനഗർ കോട്ടേഴ്സിൽ താമസക്കാരനുമായ അബ്ദുർ റഷീദ് എന്ന സമൂസ റഷീദിനെയാണ് ക്രൂരമായി കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കുമ്പള കുണ്ടങ്കേരടുക്ക IHRD കോളേജിന് പിൻവശത്തുള്ള കുറ്റിക്കാട്ടിലായിരുന്നു മൃതദേഹം. ചപ്പുചവറുകൾ നിക്ഷേപിക്കാൻ എത്തിയവരാണ് മൃതദേഹം കണ്ടെത്തിയത്. വിവരമറിഞ്ഞ് കുമ്പള പോലീസ് സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോഴാണ് മൃതദേഹം റഷീദിൻ്റെതാണെന്ന് തിരിച്ചറിഞ്ഞത്. കൊല്ലപ്പെട്ട റഷീദ് ഷാനു കൊലക്കേസിലെ ഒന്നാം പ്രതിയാണ്. 2019 ഒക്ടോബർ 18 മധൂർ പട്ലയിലെ ഷാനു എന്ന ഷാനവാസിനെ കൊലപ്പെടുത്തിയത്. നിരവധി കേസിലെ പ്രതിയായ ഷാനവാസ് കോടതിയിലേക്ക് പോയതായിരുന്നു. തിരിച്ച് എത്താത്തതിനെ തുടർന്ന് ഒക്ടോബർ 26 വിദ്യാനഗർ പോലീസിന് പരാതി നൽകി. പോലീസ് അന്വേഷണത്തിനിടയിൽ കാസർഗോഡ് ടൗൺ പോലീസ് സ്റ്റേഷന്റെ വിളിപ്പാടകലെ നായക്സ് റോഡിന് സമീപത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ പൊട്ടക്കിണറ്റിൽ ഷാനവാസിന്റെ മൃതദേഹം കണ്ടെത്തി. ആ കേസിലെ പ്രതിയാണ് ഇന്ന് കൊല്ലപ്പെട്ട റഷീദ്. അന്ന് ഒളിവിൽ കഴിഞ്ഞ റഷീദിനെ December 13 ടൗൺ പോലീസ് ഇൻസ്പെക്ടർ അജിത് കുമാർ പിടികൂടി അറസ്റ്റ് ചെയ്തു. ജാമ്യത്തിലായിരുന്നു. റഷീദിനെ മൃഗീയമായി കൊലപ്പെടുത്തിയത് ആസൂത്രിതം എന്ന് സംശയിക്കുന്നു. നിരവധി കേസുകളിലെ പ്രതിയും അടുത്ത ബന്ധവുമുള്ള ഒരാളുടെ കൂടെ റഷീദ് ബൈക്കിൽ സഞ്ചരിച്ചിരുന്നതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. 100 മീറ്റർ അകലെ വെച്ചാണ് കൊല നടന്നതെന്ന് സംശയിക്കുന്നു. തലക്ക് കരിങ്കല്ല് ഇട്ട് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം കുറ്റിക്കാട്ടിൽ തള്ളിയതായി വ്യക്തമായി. അതിൻ്റെ സൂചനകൾ പോലീസിന് ലഭിച്ചു. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും പോലീസ് നായയും ഫോറൻസിക് വിദഗ്ധരും സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് 2 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ദിസ് ന്യൂസ് ബൈ ജയനാദം.